ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാളായിരുന്നു ഫ്രഞ്ച് ഇതിഹാസം സിനദിൻ സിദാൻ. പ്ലെയറായും കോച്ചായും തൻ്റെ കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ സിദാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. പ്ലേയിങ് കരിയറിൽ ഇതിഹാസമായ സിദാൻ കോച്ചിംഗ് കരിയറിലേക്ക് കന്നപ്പോൾ മറ്റാർക്കും സാധിക്കാത്ത ഉയരമാണ് കീഴടക്കിയത്. റയൽ മാഡ്രിഡിൻ്റെ കോച്ചായിരുന്ന മുൻ താരം കഴിഞ്ഞ സീസണിലാണ് പരിശീലക സ്ഥാനം ഒഴിയുന്നത്. തുടർന്ന് പല ക്ലബുകളിലേക്കും പരിശീലനമായി ക്ഷണമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പോകാൻ തയ്യാറായിരുന്നില്ല. ഫ്രാൻസ് ദേശീയ ടീമിനെ പരിശീലനമാകണമെന്ന ദീർഘനാളത്തെ ആഗ്രഹമാണ് താരത്തെ ക്ലബ് ഫുട്ബോളിലേക്ക് പോകുന്നതെന്ന് വിലക്കിയത്. എന്നാൽ ലോകകപ്പിന് ശേഷം നിലവിലെ ഫ്രഞ്ച് ടീമിൻ്റെ പരിശീലനായ ദിദിയൻ ദംഷപ്സിൻ്റെ കരാർ പുതുക്കിയതോടെ സിദാൻ പി എസ് സിയുടെ കോച്ചാകാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സിദാനെ പരിശീലനമാക്കുവാൻ പി എസ് സി നേരത്തെ ശ്രമം നടത്തിയിരുന്നെങ്കിലും ഫലം കാണാതെ പോവുകയായിരുന്നു. തൻ പി എസ് സിയുടെ കോച്ചാകണമെങ്കിൽ തൻ്റെ ഡിമാൻഡ് പരിഗണിക്കണമെന്ന് സിദാൻ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. എഫ് സി ബാഴ്സലോണയുടെ ഫ്രഞ്ച് സൂപ്പർ താരം ഉസ്മാൻ ഡെംബാലയെ ക്ലബിലെത്തിക്കണമെന്ന നിബന്ധനയാണ് സിദാൻ പി എസ് സി മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ ഡെംബാലയെ സൈൻ ചെയ്യണമെങ്കിൽ പി എസ് സിക്ക് നെയ്മറെ നഷ്ടപ്പെടുത്തേണ്ടി വരും. ഇതിനെ ഫ്രഞ്ച് ക്ലബായി നെയ്മറെ റിലീസ് ചെയ്യുമെന്ന അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പി എസ് സി വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പി എസ് സിക്ക് വമ്പൻ തിരിച്ചടിയാണ് ലീഗ് വണ്ണിൽ റണ്ണേഴ്സുമായ മത്സരത്തിലുണ്ടായത്. പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുള്ള റണ്ണേഴ്സ് നിലവിലെ ടേബിൾ ടോപ്പേഴ്സായ പി എസ് സിയെ എതിരില്ലാതെ ഒരു ഗോളിനാണ് തോൽപ്പിച്ചത്. മെസ്സിയും നെയ്മറും എംബാപ്പയും മത്സരിക്കാൻ ഇറങ്ങിയ കളിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ പരാജയം വലിയ നിരാശയാണ് പി എസ് സി ക്യാമ്പിലുണ്ടാക്കിയത്.